This is the purpose of your life, the purpose of God's call and election in your life. This is the great promise in the Bible that God calls you to obtain His kingdom and glory. Welcome to Kingdom and Glory of God. Deva Rajyathilekkum Avante Tejasengilekkum Ende Ella Manya Prekshakarkkum Hardhamaya Swagatham. Devam Namme Srishtichirikkunnathu Avante Rajyavum Tejasum Prapikkuvan Vendiyanu. Deva Rajyam Ennal Artham Endanu? The government of God, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവീക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവതേജസ്. ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവസാന്നിധ്യമാണ് ദൈവതേജസ്.
The glory of God means the visible, tangible, and the audible presence of God. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ് അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സെങ്കിലേക്കും ഹാർദവുമായ സ്വാഗതം. കഴിഞ്ഞ 38 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും പ്രധാനമായ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് പാപം ചെയ്ത് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിനായി വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് നിത്യമരണം. ദൈവജീവൻ്റെ സമ്പൂർണതയായ തേജസ് കൂടാതെ മനുഷ്യൻ അപൂർണനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യനിൽ വാസം ചെയ്യുന്നില്ലെങ്കിൽ, അവൻ്റെ ആത്മാവിൽ നിറയുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ പ്രാണനിൽ, ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്, ഭയം, ദുഃഖം, നിരാശ തുടങ്ങിയ സകലവിധമായ നിഷേധാത്മക വികാരങ്ങളാൽ അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കും. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണതയായ തേജസ്സിനാൽ ഒരുവൻ്റെ ശരീരത്തിൽ വാസം ചെയ്യുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായി ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ ക്രൂശ് മരണം മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന നിത്യമരണത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുത്ത് തൻ്റെ ജീവൻ അവർക്ക് ദാനമായി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്ന സകല വ്യക്തിയിലേക്കും ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ആത്മാവും ഇറങ്ങി വന്ന് അവരെ ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുകയാണ്. ഇനി ഓരോ നിമിഷവും ജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ആത്മാവിൻ്റെ സമൃദ്ധിയിലേക്ക് അവർക്കൊരു വളർച്ചയുണ്ട്. എങ്ങനെയാണ് ഈ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുന്നത്? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവജീവനാലും ആത്മാവിനാലും നിറഞ്ഞിരിക്കുകയാണ്. ഈ വചനങ്ങൾ ഒരുവരിലേക്ക് ഇറങ്ങി വരുമ്പോൾ വചനം ജീവനായിത്തീരുന്നു, വചനം ആത്മാവായി മാറ്റപ്പെടുകയാണ്.
വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവനെ പ്രാപിക്കുവാൻ വേണ്ടിയാണ്, ജീവന്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിന്റെ മുമ്പാകെ ജീവവൃക്ഷത്തിൻ്റെ ഫലമുണ്ടായിരുന്നു, ജ്ഞാനം നൽകുന്ന വൃക്ഷത്തിൻ്റെ ഫലമുണ്ടായിരുന്നു. ആദം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തെരഞ്ഞെടുത്തു. ആദം ചെയ്ത അതേ പാപം ഇന്ന് ദൈവത്തിൻ്റെ മക്കൾ വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നത്, കേൾക്കുന്നത്, പഠിപ്പിക്കുന്നത് ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണോ അതോ ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടിയാണോ? മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം ദൈവജീവൻ ഇല്ലാത്തതാണ്. ആ ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4:20 20 തുടങ്ങിയാണ് നാം പഠനം ആരംഭിച്ചത്. ദൈവവചനത്തിന് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്ന് സൂക്ഷിക്കണം. നാം എന്താണ് കേൾക്കേണ്ടത്? ജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ആത്മനിറവിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നമ്മെ വളർത്തിയെടുക്കുന്ന ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം നമ്മെ വളർത്തിയെടുക്കുന്ന തികഞ്ഞ പുരുഷത്വത്തിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ നമ്മെ സഹായിക്കുന്ന, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ സഹായിക്കുന്ന, ആത്മദേഹി ദേഹത്തിൻ്റെ സമ്പൂർണമായ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന, പാപത്തിൻ്റെ മീതെ, ജഡത്തിൻ്റെ മോഹങ്ങളുടെ മീതെ, ലോകമോഹങ്ങളുടെ മീതെ, പിശാചിൻ്റെ തന്ത്രങ്ങളുടെയും പരീക്ഷകളുടെ മീതെ ജയാളികളാക്കി യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ സഹായിക്കുന്ന ദൈവവചനങ്ങൾക്ക് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 5:11 തുടങ്ങി 6:2 വരെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരിജ്ഞാനപൂർത്തിയിലേക്ക്, പൂർണ്ണതയിലേക്ക് വളരുവാൻ നമുക്ക് കട്ടിയേറിയ ആഹാരം ആവശ്യമാണ്. എന്താണ് കട്ടിയേറിയ ആഹാരം? ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ സമ്പൂർണ്ണ പാഠങ്ങളും ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളുടെ സമ്പൂർണ്ണ പാഠങ്ങളുമാണ്. എന്താണ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ? നിത്യരാജ്യത്തെക്കുറിച്ചുള്ളതും നിത്യജീവനെക്കുറിച്ചുള്ളതുമായ ദൈവീക സന്ദേശങ്ങളാണത്. ആ സന്ദേശത്തിൻ്റെ ആദ്യ പാഠങ്ങളുണ്ട്. അതാണ് ഉൽപ്പത്തി തുടങ്ങി മലാഖി വരെയുള്ള 39 പുസ്തകങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. തുടർന്ന് ആ അരുളപ്പാടുകളുടെ സമ്പൂർണമായ പാഠങ്ങൾ ദൈവം തൻ്റെ പുത്രനെ അയച്ച് നമ്മോട് സംസാരിച്ചു. തുടർന്ന് അപ്പോസ്തലന്മാരിലൂടെ ഈ സന്ദേശങ്ങൾ വളരെ വ്യക്തമായി വ്യാഖ്യാനിച്ച് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഈ സന്ദേശങ്ങൾക്ക്, നിത്യരാജ്യത്തിൻ്റെ, നിത്യജീവൻ്റെ, നിത്യ തേജസ്സിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണമായ പഠിപ്പിക്കലുകൾക്ക് നാം ഏറെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ വചന കേൾവി, വചന ധ്യാനം, വചനത്തിൻ്റെ സംഭാഷണം, വചനത്തിൻ്റെ പഠനങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അഭ്യസനം വരുത്തുകയും കട്ടിയേറിയ ആഹാരം പ്രാപിക്കുവാൻ വീണ്ടും നമ്മളെ സഹായിക്കുകയും അങ്ങനെ പ്രായത്തിൻ്റെ തികവിലേക്ക്, പരിജ്ഞാന പൂർത്തിയിലേക്ക്, തികഞ്ഞ പുരുഷത്വത്തിലേക്ക് വചനം നമ്മെ വളർത്തിയെടുക്കുകയാണ്. 5:13 ഞാൻ വായിക്കാം. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ അവൻ ശിശുവല്ലോ. പാലും കട്ടിയായ ആഹാരവും എന്താണെന്ന്
നാം പഠിച്ചു കഴിഞ്ഞു. ഈ പാല് കുടിക്കുന്ന, അതായത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളായ ദൈവരാജ്യത്തിൻ്റെ നിത്യജീവൻ്റെ നിത്യരക്ഷയുടെ ഒക്കെ ആദ്യ പാഠങ്ങൾ മാത്രം സ്വീകരിപ്പാൻ കഴിയുന്ന ഒരു വ്യക്തി ആത്മീയത്തിൽ ശിശുവാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ ആദ്യ വചനങ്ങളായ മാനസാന്തരവും വിശ്വാസവും ആത്മസ്നാനവും വെള്ളത്തിലുള്ള സ്നാനവും ഒക്കെ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, അതുമാത്രം സ്വീകരിപ്പാൻ പ്രാപ്തിയുള്ള ഒരുവൻ, അവൻ ആത്മീയത്തിൽ തികഞ്ഞ ശിശുവാണ്. അവന് കട്ടിയേറിയ ആഹാരം ഭക്ഷിക്കുവാൻ കഴിയുന്നില്ല. രക്ഷിക്കപ്പെട്ടിട്ട് യേശുവിങ്കിലേക്ക് വന്നിട്ട് സഭയിലായിട്ട് ദീർഘവർഷങ്ങൾ കഴിഞ്ഞിരിക്കുക, ഇപ്പോഴും അവൻ ശിശുപ്രായത്തിൽ തുടരുകയാണ്. ശിശുപ്രായം വിട്ട് പുരുഷത്വത്തിലേക്ക്, പ്രായത്തിൻ്റെ തികവിലേക്ക്, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുമ്പോഴും വളരുവാൻ കഴിയുന്നില്ല. കട്ടിയേറിയ ആഹാരം, ശക്തമായ വചനങ്ങൾ കേൾക്കുവാനോ സ്വീകരിപ്പാനോ അവന് കഴിയുന്നില്ല. ആ ശിശുവിനെക്കുറിച്ചുള്ള ചില പ്രത്യേകതകൾ ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഒന്ന്, അതിൻ്റെ 11 വാക്യം, കേൾപ്പാൻ മാന്യം ഉള്ളവരാണ്. ദൈവവചനത്തിൻ്റെ ശരിയായിരിക്കുന്ന പാഠങ്ങൾ, ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ സമ്പൂർണ്ണ പാഠങ്ങൾ, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ സമ്പൂർണ്ണ പഠിപ്പിക്കലുകൾ, അല്ലെങ്കിൽ നിത്യരാജ്യത്തെക്കുറിച്ചുള്ള, നിത്യജീവനെക്കുറിച്ചുള്ള, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള, വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുന്ന കാര്യത്തിൽ ഇവൻ മാന്യമുള്ളവനാണ്. ഈ ലോകത്തിലെ കാര്യങ്ങൾ ഒക്കെ കേൾക്കാനേ അവന് പ്രാപ്തിയുള്ളൂ. വചനം കേൾക്കുന്ന കാര്യത്തിൽ അവർക്ക് മാന്യമുണ്ട്. അതാണ് ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നവരുടെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത 12 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്കാവശ്യമെന്ന് വന്നിരിക്കുന്നു. ശിശുവിനെല്ലായ്പ്പോഴും പാലാണ് ആവശ്യം. കട്ടിയേറിയ ആഹാരം ഭക്ഷിക്കുവാൻ, അതായത് ദൈവവചനത്തിൻ്റെ സമ്പൂർണമായ പാഠങ്ങൾ സ്വീകരിക്കുവാൻ ശിശുപ്രായത്തിൽ തുടരുന്ന ഒരു വ്യക്തിക്ക് കഴിയുന്നതല്ല. അവനെല്ലായ്പ്പോഴും പാല് മാത്രമാണ് ആവശ്യം. എന്താണ് ഇവിടെ പാലെന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യപാഠങ്ങളാണ്, അടിസ്ഥാന ഉപദേശങ്ങളാണ്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനങ്ങളാണ്. എന്നാൽ ഇന്ന് അനേക കൂട്ടങ്ങളിലും പാല് പോലും ലഭിക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. പാലെന്ന് പറഞ്ഞാൽ നിത്യരാജ്യത്തിൻ്റെ, നിത്യജീവൻ്റെ, നിത്യരക്ഷയെക്കുറിച്ചുള്ള ദൈവീക അരുളപ്പാടുകളുടെ തുടക്ക പാഠങ്ങളാണ്. അവ പോലും കേൾക്കാത്ത, ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ പോലും കേൾക്കാത്തവരാണ് ദൈവസഭയിൽ അനേകരും. അവർ കേൾക്കുന്നത് ദൈവം തൻ്റെ അരുളപ്പാടുകൾ സംസാരിച്ചു കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ, ഉൽപ്പത്തി തുടങ്ങി മലാക്കി വരെയുള്ള കാലഘട്ടങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ, ചരിത്രങ്ങൾ, കഥകൾ, കഥാപുരുഷന്മാർ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, യുദ്ധങ്ങൾ, യുദ്ധചരിത്രങ്ങൾ ഇത്യാദി കാര്യങ്ങളാണ്
അവർ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. സന്ദേശം അവർ കേൾക്കുന്നില്ല, സന്ദേശവാഹകരെക്കുറിച്ചാണ് അവർ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദാവീദും ഗോലിയാത്തും ഏലിയാവും ഏലിയാവിൻ്റെ കാക്കയും മോശയും മോശയുടെ വടിയും മോശയുടെ വിക്കും ദാവീദിൻ്റെ കവണയും അഞ്ചു കല്ലുമൊക്കെയാണ് അവരുടെ ചിന്താവിഷയം. സത്യത്തിൽ അത് പാലുപോലുമല്ല. പാലെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഉപദേശങ്ങളാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളൊക്കെയാണ്. ഓരോ ഞായറാഴ്ചയും ദൈവദാസന്മാർ ഫീഡിംഗ് ബോട്ടിലിനകത്ത് പാലിനു പകരം വാട്ടവെള്ളം നിറച്ച് ജനത്തിന് കുടിക്കുവാൻ കൊടുക്കുകയാണ്. കഥകളും തമാശകളും ഇഹലോകത്തിൻ്റെ ജ്ഞാനങ്ങളും വേദപുസ്തകത്തിൻ്റെ ജ്ഞാനങ്ങളുമൊക്കെയാണ് അവർക്ക് കുടിപ്പാനായി കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തു എന്ന തലയോളം നാം സകലത്തിലും വളരുവാനാണ് ദൈവം നമ്മെ തൻ്റെ സഭയിലേക്ക് വിളിച്ചിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ, യേശുവിനെ സ്വീകരിച്ചപ്പോൾ ശിശുപ്രായത്തിലാണ്. ആ യേശുവിനെ സ്വീകരിച്ചത് കടം മാറാനും രോഗം മാറാനൊന്നും വേണ്ടിയല്ല. സ്നാനപ്പെട്ടത് ഈ ഭൂമിയിലെ നന്മകൾ പ്രാപിക്കാനൊന്നും വേണ്ടിയല്ല, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ്, നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്, നിത്യ തേജസ് പ്രാപിക്കാൻ വേണ്ടിയാണ്. ആ വീണ്ടെടുപ്പിൻ്റെ സുവിശേഷം കേട്ടിട്ടാണ് നിങ്ങൾ ദൈവസഭയിൽ വന്നതെങ്കിൽ ഇനി ഓരോ ദിവസവും നിങ്ങൾക്കൊരു വളർച്ചയുണ്ട്. ഇനി ശിശുപ്രായത്തിൽ തുടരുവാൻ കഴിയത്തില്ല, തികഞ്ഞ പുരുഷത്വത്തിലേക്ക് ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളർന്ന് ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ പുരുഷത്വത്തിലേക്ക് വളർന്ന് ജയാളികളാകേണ്ട ആവശ്യമുണ്ട്. അതിന് കട്ടിയേറിയ ആഹാരം ആവശ്യമാണ്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം. ആഫ്രിക്ക, 54 രാജ്യങ്ങൾ, 3000-ത്തോളം ഭാഷകൾ, പ്രകൃതി വിഭവങ്ങളാൽ സമ്പൽ സമർത്ഥമായ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡം, രാഷ്ട്രീയ അസ്ഥിരതകളാലും ആഭ്യന്തര യുദ്ധങ്ങളാലും തകരുന്ന രാജ്യങ്ങൾ, കഷ്ടമനുഭവിക്കുന്ന ജനസമൂഹങ്ങൾ, ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി കഴിയുന്ന 44 ലക്ഷത്തിലധികം വരുന്ന അഭയാർത്ഥികളുടെ മധ്യത്തിലും തദ്ദേശവാസികളുടെ ഇടയിലുമാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തിയുറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സാ സംവിധാനമോ ഇപ്പോഴും ഇവർ കന്യമാണ്. വളരെ ശോചനീയമായ പരിതസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളിനീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾ കടുമകളായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടങ്ങളിൽ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തുനിൽക്കുന്നത് ഇവിടെ നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും ദൈവവചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്രാമങ്ങളിൽ സുവിശേഷ വെളിച്ചമെത്തിക്കുവാൻ വില്ലേജ് ക്രൂസേഡ് യൂണിറ്റ്, രക്ഷിക്കപ്പെടുന്നവരെ ക്രിസ്തുവിൽ വളർത്തുവാൻ
ഗ്രാമീണ സഭകൾ ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണറിമാരെ അയക്കുവാനുള്ള ബൈബിൾ ട്രെയിനിംഗ് സെന്റർ, മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായി സ്പെഷ്യൽ സ്കൂൾ, സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രൈമറി സ്കൂൾ, അനാഥരും സാധുക്കളുമായ കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിനായി ചിൽഡ്രൻസ് വില്ലേജ് എന്നീ വ്യത്യസ്ത പ്രോജക്റ്റുകൾ നാം ആരംഭിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഗ്രാമത്തിൽ ഒരു പ്രൈമറി സ്കൂൾ, ഒരു കുഴൽക്കിണർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഒരു ജില്ലയിൽ ഒരു സ്പെഷ്യൽ സ്കൂൾ, വൊക്കേഷണൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് എന്നീ പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുവാനുള്ള ഉദ്യമത്തിലുമാണ്. നിങ്ങൾക്കും ഈ ദൗത്യത്തിൽ പങ്കാളിയായിത്തീരുവാൻ അവസരമുണ്ട്. ചിൽഡ്രൻസ് വില്ലേജ്, സ്പെഷ്യൽ സ്കൂൾ, പ്രൈമറി സ്കൂൾ, ബൈബിൾ സ്കൂൾ, ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ സ്പോൺസർ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സഹായിക്കാം. ഗ്രാമീണ സഭാ കെട്ടിട നിർമ്മാണം, പ്രൈമറി സ്കൂൾ, കുഴൽക്കിണർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയവ സ്പോൺസർ ചെയ്യുകയോ ഇവയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുകയോ ചെയ്യാം. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ വൊക്കേഷണൽ ട്രെയിനറോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയോ അധ്യാപകനോ ആണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഇവിടങ്ങളിൽ ശുശ്രൂഷിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമ സഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്കതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ഉന്നമനത്തിനും ആശ്വാസത്തിനുമായി നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം.